ഇസ്രയേലിലും ഇറാനിലും പോകരുത്, യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ്. സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇറാനിലേക്കും ഇസ്രയേലിലേക്കും യാത്രാവിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കും ഇസ്രയേലിലേക്കും ഇന്ത്യക്കാർ യാത്ര ചെയ്യരുത് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഉള്ള യാത്ര ഒഴിവാക്കണം എന്നാണ് നിർദ്ദേശം. ഈ രണ്ട് രാജ്യങ്ങളിലും നിലവിൽ താമസിക്കുന്നവർ എത്രയും വേഗം എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് സാധ്യതയേറിയ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് എന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇസ്രായേൽ, ഇറാൻ എന്നീ സ്ഥലങ്ങളിലേക്ക് പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ, ലെബനൻ, ഇസ്രായേൽ, പലസ്തീൻ എന്നീ സ്ഥലങ്ങളിലേക്ക് പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി ഫ്രാൻസ് രംഗത്തെത്തി. ഇസ്രായേലിന് എതിരായ ഇറാന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്താണ് ഈ തീരുമാനം. പൌരന്മാർ ഇസ്രായേലിൽ നിന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ബ്രിട്ടനും രംഗത്തെത്തി. സുരക്ഷാ വിഭാഗങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തിടെ സിറിയൻ തലസ്ഥാന ദമസ്കസിൽ ഇറാൻ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനം. ഇറാൻ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുക്കുന്നതായി അമേരിക്കയും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ആക്രമണം നേരിടാൻ പൂർണ്ണമായും തയ്യാറാണെന്ന് ഇസ്രായേലും അറിയിച്ചിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ സൈനിക നേതൃത്വവും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടെ കണക്കിലെടുത്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. കൂടാതെ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനിൽ നിന്നുള്ള ആക്രമണം പ്രതീക്ഷിച്ച് ഇസ്രായേൽ സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതോടെയാണ് സംഘർഷം രൂക്ഷമായത്. ഇസ്രായേലിനും സഖ്യരാജ്യങ്ങളുടെ സൈനിക സംവിധാനങ്ങൾക്കും നേരെ ഇറാന്റെ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിറിയയിലെ നയതന്ത്ര കാര്യാലയ ആക്രമണത്തിന് ഇസ്രായേലിനോട് പകരം വീട്ടുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പശ്ചിമേഷ്യ ജാഗ്രതയിലാണ്. ജർമ്മൻ വ്യോമയാന കമ്പനിയായ ലുഫ്താൻസ് ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ ശനിയാഴ്ച വരെയാണ് റദ്ദാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിലേക്ക് യാത്രയരുതെന്ന് റഷ്യ സ്വന്തം പൌരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ഇസ്രായേലിന്റെ വസ്തുവകകൾ ഉടൻ ആക്രമിക്കാനിടയുണ്ടെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക അഭ്യാസത്തിനായി ഇറാനിലെ എല്ലാ വ്യോമപാതകളും അടയ്ക്കുകയാണെന്ന് അവിടുത്തെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഈ വാർത്ത അവർ വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിമാന സർവീസ് റദ്ദാക്കാനുള്ള തീരുമാനം ലുഫ്താൻസ മാറ്റിയിട്ടുമില്ല. ലുഫ്താൻസയും അവരുടെ ഉപകമ്പനിയുമായ ഓസ്ട്രിയൻ എയർലൈൻസും മാത്രമാണ് യൂറോപ്പിൽ നിന്ന് ഇറാനിലേക്ക് വിമാന സർവീസ് നടത്തുന്നത്. സർവീസ് റദ്ദാക്കാൻ പദ്ധതിയില്ലെന്ന് ഓസ്ട്രിയൻ എയർലൈൻസ് പറഞ്ഞിരുന്നു. പക്ഷേ രാത്രി ഇറാനിൽ ഇറങ്ങുന്നതും തങ്ങുന്നതും ഒഴിവാക്കുന്ന തരത്തിൽ യാത്രാസമയം ക്രമീകരിക്കും. മറ്റ് അന്താരാഷ്ട്ര വിമാന കമ്പനികളൊന്നും തീരുമാനം അറിയിച്ചിട്ടില്ല. 1 ഏപ്രിൽ ഡമാസ്കസിലെ ഇറാന്റെ നയതന്ത്ര കാര്യാലയത്തിൽ വ്യോമാക്രമണം നടത്തി 2 ജനറൽമാരുൾപ്പെടെ 12 പേരെ ഇസ്രായേൽ വധിച്ചത്. ഇതിന് പകരം വീട്ടുമെന്ന് ഇറാനും അങ്ങനെയെങ്കിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും പ്രസ്താവിച്ചു. പരിഭ്രാന്തരായ ഇസ്രായേലുകാർ ആവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ആക്രമണമുണ്ടായാൽ ഊർജ്ജ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ ജനറേറ്ററുകളുടെ വിൽപ്പനയും കുത്തനെ കൂടിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സേനാ താവളങ്ങളിൽ US സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വഷളാകാതെ ഇരുകൂട്ടരെയും സംയമനം പാലിക്കാൻ റഷ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുമെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘർഷം ലഘൂകരിക്കാൻ ഇറാനോട് ആവശ്യപ്പെടാൻ സൗദി അറേബ്യ, UAE, ഖത്തർ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരോട് US ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ച് ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹിയാനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.